പറയാതെ അറിഞ്ഞ പ്രണയം. രചന സജീഷ് കോമ്പിൽ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ. നിർമ്മാണം പിന്നാർ ക്രിയേഷൻസ്. അവളുടെ അധരങ്ങളിൽ നിന്നും അവന്റെ ചുണ്ടുകൾ കഴുത്തിലേക്ക് പോയപ്പോൾ അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. അവളെ ഒന്ന് നോക്കി പുഞ്ചിരിച്ച് അവൻ മനസ്സിൽ പറഞ്ഞു, കള്ളി എല്ലാം തുറന്നു പറയട്ടെ, എന്നിട്ടെന്റെ യഥാർത്ഥ ഭാര്യയാവട്ടെ, അതിനുശേഷമാവാം. അതുവരെ ഇവിടെ കാന്താരി ശിവ തന്നെയായി കിടക്കട്ടെ. എന്റെ ദൈവമേ, അതുവരെ കൺട്രോൾ വന്നാൽ മതിയായിരുന്നു. രാത്രിയായപ്പോഴും ശിവയുടെ ആ കിടപ്പിൽ യാതൊരു മാറ്റവും വന്നില്ല. ഇനിയും ഈ കിടപ്പ് കിടന്നാൽ കുംഭകർണനെ പോലെ ആറുമാസം ഉറങ്ങിപ്പോയാലെന്ന് പേടിച്ച് ധ്രുവ് തന്നെ പോയി അവളെ തട്ടി എഴുന്നേൽപ്പിച്ചു. ശിവാനി, ഇങ്ങോട്ട് എഴുന്നേറ്റ് കുളിക്കണം, ശേഷം ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി. നീ എഴുന്നേൽക്കുന്നോ, ഞാൻ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് ബാത്റൂമിൽ കൊണ്ടുപോയിരുന്നോ? പതിയെ ഉറക്കത്തിൽ നിന്നുണർന്ന് എഴുന്നേറ്റ് അവൾ ഉറക്ക ചടവോടെ തന്നെ ബെഡിലേക്ക് ചാരിയിരുന്നു. അപ്പൊ പോയി കുളിച്ചിട്ട് വാടി, അവൻ അവളോട് പറഞ്ഞു. ഒരു വഴക്കുണ്ടാക്കേണ്ടെന്ന് കരുതി ദേഹം മുഴുവൻ വേദനയാണെങ്കിലും പതുക്കെ എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. അവളുടെ നടത്തം കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി ദേഹം മുഴുവൻ വേദനയായിരിക്കുമെന്ന്. പാവം ശിവ ബാത്റൂമിൽ കയറി കഥകടച്ചപ്പോൾ ധ്രുവ് താഴെ അമ്മയുടെ അടുത്തേക്ക് മുകളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അമ്മയുടെ പുന്നാരമോൾ 1.5 മണിക്കൂർ എക്സസൈസ് ചെയ്താണ്, ചത്ത പോലെ ആയിട്ടുണ്ട്, ദേഹം മുഴുവൻ വേദനയായി. വെറുതെ കുത്തിയിരുന്നിട്ട് ആദ്യമായിട്ടൊന്ന് മേലനങ്ങിയതിൻ്റെയാ. അമ്മ എന്നെ എന്താന്ന് വെച്ചാ ചെയ്യ്, അല്ലെങ്കിൽ നാളെ തന്നെ അവളെ കുഴിയിലേക്ക് വെക്കാം. അത്രമാത്രം പറഞ്ഞിട്ട് ധ്രുവ് റൂമിലേക്ക് കയറിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ സുജാവിന്റെ റൂമിലേക്ക് അയരിച്ചെന്ന് പറഞ്ഞു, മോനെ ഇത് ചൂട് പിടിക്കാനാ, ഒപ്പം വലിയ നാരായണ തൈലം, ഇത് പുരട്ടിയ ഏത് വേദനയും പമ്പടക്കും. മോളെന്തിയെ, ഒന്ന് തിരുമ്മി കൊടുക്കണം. മോളെ ശിവ, എന്താ അമ്മേ, ഞാൻ ബാത്റൂമിൽ കുളിക്കാൻ കയറിയതാണല്ലോ, അമ്മ പറഞ്ഞോളൂ. ബാത്റൂമിൽ നിന്ന് ശിവ വിളിച്ചു കൂവി, അയ്യോ മോള് കുളിക്കാൻ കയറിയോ? കുളിക്കാൻ തുടങ്ങല്ലേ മോളെ, കുളിക്കും മുമ്പായി കുഴമ്പ് തേച്ച് കുളിക്കണം, ഇങ്ങോട്ട് ഇറങ്ങിക്കേ, വേദന മാറണ്ടേ? അയ്യോ അമ്മേ, ഞാൻ ഡ്രസ്സൊക്കെ മാറി. ആ അത് നന്നായി, ഡ്രസ്സിൽ കുഴമ്പ് പിടിച്ചാ പോവില്ല, മോള് ആ ടവലെടുത്ത് ഇറങ്ങിക്കോ. ആദ്യം അടിച്ചെങ്കിലും ധ്രുവിന്റെ അനക്കമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ധ്രുവ് ഉണ്ടാവില്ലെന്ന് കരുതി അവൾ കഷ്ടിച്ച് മുട്ടപ്പം എത്തുന്ന ടവലെടുത്ത് ഇറങ്ങി വന്നു. സുജ അവളോട് ബെഡിൽ കയറി കിടക്കാൻ പറഞ്ഞു. സുജ പറഞ്ഞതനുസരിച്ച് ബെഡിലേക്ക് കയറി അവൾ കമിഴ്ന്നു കിടന്നു. സുജ പതുക്കെ അവളുടെ ടവൽ പുറത്തുനിന്ന് താഴേക്ക് താഴ്ത്തി അവിടിവിടക്കായി കുഴമ്പ് തേച്ചു കൊടുക്കാൻ തുടങ്ങി. ധ്രുവ് അവിടെ സൈഡിൽ നിൽക്കുന്ന ശിവ കണ്ടില്ല. അവൻ അതൊക്കെ കണ്ടിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. മാക്സിമം അവൻ അത് നോക്കാൻ നിന്നു. പക്ഷേ നോട്ട് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു. ഇനിയും അവിടെ നിന്നാ ശരിയാവില്ലെന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ പതുക്കെ ബാൽക്കണിയിലേക്ക് പോവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ താഴെ കുക്കറിയിട്ടുന്ന സൗണ്ട് കേട്ടു. സുജ ചാടി എണീറ്റ് പറഞ്ഞു, അയ്യോ എന്റെ കറി ഇപ്പൊ കരിയും, ധ്രുവേ ഇന്ന് വന്നേ, ഇതൊന്ന് തേച്ചു കൊടുത്ത് നന്നായി തിരുമ്മി കൊടുത്തേ, ഇങ്ങ് വാടാ, ഞാനിപ്പോ അടുക്കളയിലേക്ക് പോയില്ലേ, ശരിയാവില്ല. ആ എനിക്ക് പറ്റില്ല. ശിവാദ് കേട്ട് ഞെട്ടിത്തിരിഞ്ഞു. ധ്രുവിനെ കണ്ടതും ടവൽ വലിച്ച് മുകളിലേക്ക് കയറ്റി. അത് കണ്ട സുജ അവളെ വിലക്കി, മോളെ കുഴമ്പ് പറ്റും, തീരുമാനമുള്ളതല്ലേ, അങ്ങനെ കിടന്നോട്ടെ. സുജ വീണ്ടും ടവൽ താഴ്ത്തി. ശിവക്ക് നാണം തോന്നി, പേടിയും. സുജ ധ്രുവിനെ വിളിച്ച് വഴക്ക് പറഞ്ഞു. രക്ഷയില്ലാതെ അവൻ വന്നു. സുജ പെട്ടെന്ന് തിരുമുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അവന്റെ കൈവച്ച് തന്നെ ശിവയുടെ പുറം തിരുമ്മി കാണിച്ചു. ജാളിത മറച്ച് അവൻ ഗൗരവത്തിന്റെ മുഖംമൂടി ഇട്ടു. ധ്രുവിന്റെ കൈ തൊട്ടതും ശിവക്ക് ശരീരമാസകന് രോമാജിഫിക്കേഷൻ ഉണ്ടായി. ധ്രുവനാണിൽ കടിച്ചു പിടിച്ച് എങ്ങനെയൊക്കെയോ നിൽക്കുകയായിരുന്നു. സുജ കുഴമ്പവന്റെ കയ്യിൽ കൊടുത്ത പാടെ അടുക്കളയിലേക്ക് ഓടി. പോകും വഴി ഡോറടക്കാനും സുജ മറന്നില്ല. ധ്രുവ അവളെ അടിമുടി ഒന്ന് സ്കാൻ ചെയ്തു, ടവൽ മുകളിലേക്ക് കയറ്റി വെച്ചു. അത് കണ്ട് അവളുടെ മുഖത്തേക്ക് ധ്രുവ് നോക്കി. അവൾ തിരിഞ്ഞിടന്ന് ദേഷ്യത്തിൽ അവനെയും നോക്കി. സുജ പോയി എന്ന് ഉറപ്പായപ്പോൾ ശിവ ടവലെടുത്ത് മുകളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ധ്രുവിനോട് പറഞ്ഞു, എടോ തനിക്ക് നാണമല്ലേ, താൻ എന്താ അവിടെ ഇരിക്കുന്നു, താൻ പോയി, എനിക്കൊന്നും ചെയ്തേരണ്ട. പോണെന്ന് തന്നെയാ ഇത്രയും നേരം വിചാരിച്ച്, ഇനി എനിക്ക് മനസ്സില്ല. അങ്ങനെ ഭാര്യ പറയുന്ന അനുസരിച്ച് നടക്കുന്ന പൊങ്ങനാവാൻ എനിക്ക് സൗകര്യമില്ല, അങ്ങോട്ട് തിരിഞ്ഞെടുക്കും മോളെ. എങ്കിലേ എനിക്കും മനസ്സില്ല തിരിഞ്ഞെടുക്കാൻ. നീ ഇപ്പൊ തിരിഞ്ഞെടുക്കുന്നോ അതോ ഞാൻ എടുത്ത് തിരിച്ച് കിടത്തണോ? ശിവ മനസ്സിൽ ചിന്തിച്ചു. ഇപ്പൊ ആകെയുള്ളതൊരു ടവലാണ്, അതുകൊണ്ട് അവനോടധികം വഴക്കിൽ നിൽക്കുന്നത് ശരിയല്ല. അവൾ മനസ്സിലാ മനസ്സോടെ തിരിഞ്ഞിടന്നു. ധ്രുവ് അവളുടെ കയ്യിലും കാലിലും പുറത്തും ഷോൾഡറിലുമൊക്കെ കുഴമ്പിട്ട് തിരുമ്മി ചൂട് പിടിച്ചു കൊടുത്തു. അപ്പോഴൊക്കെ വേദന കൊണ്ട് ശിവ കിടന്ന് കാറി പൊളിക്കുന്നുണ്ടായിരുന്നു. അതൊന്നും കേട്ടതായി പോലും ധ്രുവ് ഭാവിച്ചില്ല. പെട്ടെന്നാണ് പുറത്തുനിന്ന് കുറച്ച് ഒച്ചപ്പാടും ബഹളവും കേട്ടത്. അപ്പോഴേ അവന് മനസ്സിലായി ജോയലും മരുണുമാണ്. ഇവളെ ഈ കോലത്തിൽ അവർ കാണുമല്ലോ, അവരുടെ സൗണ്ട് കേട്ടിട്ട് അവരടുത്തെത്തിയതായി തോന്നുന്നുണ്ട്. ഇവളെ പുതപ്പിക്കുകയാണെങ്കിൽ ഒന്നും കാണുന്നുമില്ല. പുതപ്പെടുത്ത് ആ മലക്കാരൻ കൊണ്ടുപോയി, ഇനിയിപ്പോ എന്താ വഴി, ധ്രുവ് മനസ്സിലോർത്തു. അപ്പോഴേക്കും ശിവയും അവരുടെ സൗണ്ട് കേട്ട് ആകപ്പാട് വെപ്രാളപ്പെട്ടിരുന്നു. വലിയ റൂമായതിനാൽ നിൽക്കുന്ന കട്ടിലിൽ നിന്ന് ഒരുപാട് ദൂരമുണ്ട് ഡോറിനടുത്തേക്ക്. അവിടേക്ക് പോയി കുറ്റിയിടാമെന്ന് വിചാരിച്ചാൽ അതിനു മുമ്പ് അവർ കയറി വരികയും ചെയ്യും.
മറ്റൊരു വഴിയും കാണാതെ കയ്യിലിരുന്ന കുഴമ്പ് ബോട്ടിൽ നിർത്തിവെച്ച് ധ്രുവ് ഉടുത്തിരുന്ന മുണ്ടൂരി ശിവയുടെ ദേഹത്തേക്കിട്ട് അവളെ പുതപ്പിച്ചു. എന്നിട്ട് അവൻ ഡോറിനടുത്തേക്ക് നടന്നു. വിചാരിച്ച പോലെ തന്നെ ഡോറിനടുത്തെത്തും മുമ്പ് അവർ രണ്ട് ഡോറും തുറന്ന് അകത്തേക്ക് കയറിയിരുന്നു. കയറിയ പോലെ തന്നെ രണ്ടുപേരും സ്തംഭിച്ചു നിന്നു. അവർ നോക്കുമ്പോൾ ശിവ ധ്രുവിന്റെ മുണ്ടും തലവഴി പുതച്ച് നല്ല കിടത്തും. ധ്രുവ് ആണെങ്കിൽ ആകെ ഒരു ബോക്സർ ഇട്ടിരിക്കുന്നു. അവർ വേറെന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ച് കയറിയതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങി. ധ്രുവിനോടായിട്ട് ഉറക്കെ ചോദിച്ചു, എടാ പന്നി, എന്തേലും പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോർ ലോക്ക് ചെയ്ത് കിടന്ന് ചെയ്തൂടെ? പതിവ് പോലെ തന്നെ കോളിംഗ് ബെല്ലും അടിക്കാതെ നേരെ അങ്ങ് കയറി പോകുന്നതാണ് കൂട്ടുകാർ. അമ്മ വരുന്ന കണ്ടപ്പോൾ അവന് കാര്യം പിഴുകിട്ടി. അവനായിട്ട് അവരോട് പറഞ്ഞു, ദാ പണ്ടത്തെ പോലെയല്ല, എന്റെ കല്യാണം കഴിഞ്ഞതാണുള്ള വിചാരമൊക്കെ നിങ്ങൾക്കും ആവാം. ഇനി വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വന്നാൽ മതി, നേരെ ഇങ്ങോട്ട് കയറി വരാൻ നിൽക്കണ്ട. ഞാൻ അവരോട് പറയാൻ ഓടി വന്നതാ മോനെ എന്ന് പറഞ്ഞ് അപ്പോഴേക്കും സുജയ എത്തി. അവർക്ക് മനസ്സിലായി സുജയമ്മയുടെ വായിന്ന് കേൾക്കാതിരിക്കാനാണ് ധ്രുവ് അങ്ങനെ പറഞ്ഞതെന്ന്. സുജ അവരെ രണ്ടുപേരെയും കൈയോടെ താഴേക്ക് കൂട്ടിക്കൊണ്ടുപോയി. താഴെ ഇരിക്കും, ഞാൻ ഇപ്പം തന്നെ വരാം എന്നും പറഞ്ഞ് ധ്രുവ് റൂമിലേക്ക് തന്നെ തിരിച്ചു കയറി. അവൻ ഡോർ ലോക്ക് ചെയ്തു. ശിവക്ക് ദേഷ്യം വന്നു. അവൾ അവൻ്റെ മുണ്ടു പുതിച്ച് ചാടി എഴുന്നേറ്റു. ആ ചാട്ടത്തിൽ ധ്രുവ് താഴെ വെച്ച കുഴമ്പും മറിഞ്ഞു വീണു. ദേഷ്യത്തോട് എന്തോ പറയാനായി മുന്നോട്ട് കാലെടുത്തു വെച്ച ശിവ ആ കുഴമ്പിൽ തന്നെ ചവിട്ടി നടുവ് തല്ലി അവിടെ വീണു. വീണ വീഴ്ചയിൽ മുണ്ട് ശരീരത്തിൽ നിന്ന് അല്പം മാറിപ്പോയിരുന്നു. നടുവേദനിച്ചുകൊണ്ട് അത് ശ്രദ്ധിക്കാതെ അവിടെ കിടന്ന് ശിവ കാറി പൊളിക്കാൻ തുടങ്ങി. ധ്രുവാണെങ്കിൽ അവൾ കാറുന്നൊന്നല്ല കേൾക്കുന്നു. അവളുടെ അർത്ഥനഗ്നമായ കിടപ്പ് കണ്ട് ധ്രുവിന് കൺട്രോൾ പോകുന്ന അവസ്ഥയാണ്. ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ. അവൻ വേഗം മുമ്പോട്ട് ചെന്ന് ആ മുണ്ടെടുത്ത് അവളെ നന്നായി പുതപ്പിച്ചു. പതുക്കെ കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് എടുത്തി. നടുവേദനിക്കുന്നു എന്നും പറഞ്ഞ് ശിവ അപ്പോഴും ഭയങ്കര കരച്ചിൽ തന്നെയാണ്. കരച്ചിൽ കണ്ടപ്പോൾ എന്തോ അവന് സങ്കടം തോന്നി. അവൻ അവളെ തിരികെ കിടത്തി തോർത്തെടുത്ത് നടുവിന് ചൂടുവെച്ചു കൊടുത്തു. അവൾ തടഞ്ഞില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ശിവ കരച്ചിലൊക്കെ നിർത്തി. അപ്പോഴേക്കും വേദനയൊക്കെ ചെറുതായി കുറഞ്ഞിരുന്നു. അത് മനസ്സിലാക്കിയവൻ അവളെ പതുക്കെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ടുപോയി ബാത്റൂമിൽ നിർത്തി. കുളിക്കാനായി ടവലും മറ്റു വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് കയ്യും കഴുകി ഒരു മുണ്ടെടുത്തുകൊടുത്ത് പതുക്കെ താഴേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവന്മാർ അവനെ നോക്കി ഊറി ചിരിച്ചു. നേരെ പോയൊന്ന് കൊടുക്കാൻ തോന്നി. തെണ്ടികൾ കോളേജിൽ പോയി നാറ്റിച്ചാലോ എന്ന് കരുതി അവനത് ശ്രദ്ധിക്കാതെ പോലെ നിന്നു. സുജ അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുത്തു. അപ്പോഴും അവർ രണ്ടുപേരും കൂടി ധ്രുവിനെ ആക്കി ചിരിച്ചു. അതൊന്നും ശ്രദ്ധിക്കാതെ ധ്രുവ് അവരുടെ കൂടെ ഭക്ഷണം കഴിച്ചു. ധ്രുവ് ഒന്നും പ്രതികരിക്കാതിരുന്നത് കൊണ്ട് തന്നെ ആ ടോപ്പിക് അങ്ങനെ നിർത്തി. അരുൺ പറയാൻ തുടങ്ങി, ദാ നാളെ പോവല്ലേ, ദീപുവിനെയും നന്ദുവിനെയും കല്യാണം നീ മറന്നോ, രണ്ടു ദിവസം മുമ്പ് ചെല്ലാൻ പറഞ്ഞു. എന്ത് പറയാനടാ, ഇനി വരാൻ പറ്റുമെന്ന് തോന്നില്ല, അവളൊന്ന് വീണടാ. കുറച്ചു മുമ്പ് നിങ്ങൾ കണ്ട അതിൻ്റെയാ തിരുമലായിരുന്നു, അവളൊന്ന് വീണു, ഭയങ്കര വേദനയാ. നാളെ ഇനി അവളെ കൊണ്ടുള്ള വരവൊന്നും നടക്കൂല, ഞങ്ങൾ മറ്റന്നാ വരാം. ദീപു പറഞ്ഞ് നീ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലെന്ന്, അതുകൊണ്ടാ അവർ ഞങ്ങളെ വിളിച്ച് നേരെ ഇങ്ങോട്ട് പോന്നു. അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നു. ധ്രുവ് പറഞ്ഞു, എൻ്റെ മോനെ ഒന്നും പറയണ്ട, ഇവിടെ എനിക്കൊരു സമാധാനമില്ല, അവളെ കൊണ്ട് ഞാൻ തോറ്റു, ദേഷ്യം വരും ഓരോന്ന് കാണുമ്പോൾ. ഓ പിന്നെ സമാധാനമില്ല, ഞങ്ങളോട് ഇങ്ങനെ പറയും, എന്നിട്ട് ഞങ്ങൾ കാണുന്നവർക്ക് വേറെ ലെവലാ, അല്ല അളിയാ? അല്ല എവിടെയൊക്കെ തിരുമ്മി, നന്നായി തിരുമ്മിയില്ലേ? പോളാ പട്ടി, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒരു പണി, നിങ്ങൾ രണ്ടുപേരും നാളെ പോ, ഞങ്ങൾ മറ്റന്നാ കല്യാണത്തിൽ നിന്ന് അവിടെ എത്തിയേക്കാം. ഓ വിഷയം മാറ്റി, ശരിയാണ്, ഞങ്ങൾ വന്നിട്ട് കുറേ നേരമായി, നീ ഇറങ്ങി വരാത്തോണ്ട് വെയിറ്റ് ചെയ്താ, ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചു, ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്, ലേറ്റാൻ പറ്റില്ല, ഇപ്പം തന്നെ രാത്രിയായി. ശരി നിങ്ങൾ നാളെ രാവിലെ എപ്പോൾ പോവും? ഞങ്ങൾ രാവിലെ 6 മണിക്ക് ട്രെയിനിൽ പോകാമെന്ന് കരുതുക, ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടില്ല, നമ്മുടെയൊക്കെ കാര്യമില്ലേ, അതുകൊണ്ട് ഇന്ന് പോയി ബുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, എന്നാലും പോയി വരട്ടോ. ശരി. രണ്ടുപേരും അവനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി, ബൈക്കെടുത്ത് പോയി. അല്പസമയം കഴിഞ്ഞപ്പോൾ ശിവ കുളിച്ചു വരുന്നുണ്ട്. നടുവിന് വേദന ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. പതിയെ പതിയെ നടുവിൽ കൈവച്ചാണ് അവിടെ നടത്തും. അത് കണ്ട് അവന് ഒരേ സമയം ചിരിയും ഒരു ചെറിയ വിഷമം വന്നു. ശിവക്കാണെങ്കിൽ ധ്രുവിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ധ്രുവിനെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ അവൾ നേരെ അടുക്കളയിലേക്ക് പോയി. എപ്പോഴും കൊമ്പൂർക്കമെന്ന് ഇവൾക്ക് എന്ത് പറ്റിയെന്ന് ആലോചിച്ചപ്പോഴാണ് ധ്രുവ് അല്പം മുമ്പ് നടന്ന കാര്യങ്ങൾ കോർത്ത് അവന് കാര്യം പിടികിട്ടി. അവൻ്റെ ചുണ്ടിലൊരു ചെറിയ ചിരി വിടർന്നു. ഓ അപ്പോൾ അതാണ് കാര്യം, വെറുതെ അവൾ മുഖത്ത് നോക്കാത്ത്, ഇവൾക്ക് നാണോ? ഐ കാൺ ബിലീവ്. ഇങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞാൽ പിന്നെ അവൾ എന്നെ നോക്കുകൂടിയില്ലല്ലോ, ധ്രുവ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഊറി ചിരിച്ചു. അടുക്കളയിലേക്ക് ചെന്ന ശിവയെ പിടിച്ചു വലിച്ച് ധ്രുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി സുജ. ഭയങ്കര മടിയായിരുന്നെങ്കിലും സുജമ്മയുടെ നിർബന്ധം കാരണം മനസ്സിലാ മനസ്സോടെ ശിവ അവിടെ തന്നെ ഇരുന്നു. സുജ പറഞ്ഞു, ഒന്നാമത് വയ്യ കുട്ടിക്ക്, എന്നാലും നടക്കാതിരിക്കാൻ പറ്റൂല, ഭക്ഷണം വേണ്ടെങ്കിൽ മോൾ അവിടെ ഇരിക്കുക, അമ്മ ചായയും കട്ട്ലറ്റ് എടുക്കാം, ആദ്യം ഇവിടെ കുറച്ച് നേരം ടി വി കണ്ടിരുന്നോ? ടി വി ഓൺ ചെയ്ത് കൊടുത്തപ്പോൾ ധ്രുവിനെ പതി ഓടി കണ്ടിട്ട് നോക്കി ശിവ. ധ്രുവ് തന്നെ തന്നെ നോക്കിയിരിക്കുകയാണെന്ന് കണ്ടപ്പോൾ ശിവ വേഗം ടി വിയിലേക്ക് ശ്രദ്ധിച്ചു.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ സുജ നല്ല കട്ട്ലെറ്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് അവർക്ക് ഇരുവർക്കും കഴിക്കാനായി കൊടുത്തു. ധ്രുവ് അപ്പോൾ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അവൾക്ക് ദേഷ്യം വന്നു. പക്ഷെ എന്തെങ്കിലും വാ തുറന്ന് സംസാരിച്ചാൽ മുമ്പ് കണ്ടത് വെച്ച് ധ്രുവ് ഗോളടിച്ചാൽ നാണക്കേടാവും. ശിവ തോറ്റുപോകും. ഇപ്പൊ തന്നെ ചമ്മി എന്നിട്ടൊരു കണക്കിനാ പിടിച്ചു നിൽക്കുന്നേ. അതൊക്കെ ഓർത്തപ്പോൾ അവന്റെ പരിഹാസം കലർന്ന ചിരി കണ്ടിട്ടും അവൾ മിണ്ടാതിരുന്നു. ഒന്നും മിണ്ടാൻ പറ്റാത്തിലുള്ള ദേഷ്യം ടി വി റിമോട്ടിൽ ചാനൽ മാറ്റി മാറ്റി വെച്ച് തീർത്തുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു ചാനൽ നടന്നുകൊണ്ടിരുന്ന സിനിമയിൽ അവൾ അതീവ ശ്രദ്ധ വ്യാപിപ്പിച്ചു. ഒരു കയ്യിൽ കട്ട്ലെറ്റും മറുകയിൽ റിമോട്ടും കണ്ണു രണ്ടും ടി വിയിലും. ധ്രുവ് അതൊക്കെ കണ്ട് ചിരിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിൽ റൊമാൻറ്റിക് സീനുകൾ വന്നു. നേരത്തെ ഉണ്ടായ പലതും ഓർമ്മിപ്പിക്കുന്ന നിമിഷങ്ങൾ. അവൾ ചാനൽ മാറ്റാൻ വിചാരിച്ചു. കാണണമെന്നുണ്ടെങ്കിലും ധ്രുവിൻ്റെ സാമീപ്യം ഉള്ളുകൊണ്ട് വേണ്ടാന്ന് വെച്ചു. അപ്പോഴും ധ്രുവ് തന്നെ അർത്ഥം വെച്ച് നോക്കുന്ന പോലെ തോന്നി അവൾക്ക് ദേഷ്യം വന്നു. അവൾ ചാനൽ മാറ്റാൻ ശ്രമിച്ചു. ടി വി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾ കട്ട്ലേറ്റ് പതുക്കെ വായിലേക്ക് വെച്ച് കടിച്ചു. അമ്മേ പല്ലു പോയേ. ശിവ കാറി. ധ്രുവാണെങ്കിൽ സോഫയിൽ കിടന്നാണ് ചിരിക്കുന്നത്. നേരത്തെ അവൻ ചിരിച്ചതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായി. കട്ട്ലേറ്റ് കൊണ്ട് ചാനൽ മാറ്റിക്കൊണ്ടാണ് ഇരുന്നത്. അങ്ങനെ റിമോട്ടാണ് കടിച്ചത്. കയ്യിലിരുന്ന് പരസ്പരം മാറിപ്പോയി. സുജ അപ്പോഴേക്ക് ഓടി വന്നു. എന്തു പറ്റി മോള്? അത് ഒന്നുമില്ല അമ്മേ, നടുവിന് വല്ലാത്തൊരു വേദന പെട്ടെന്ന് തോന്നി, അതുകൊണ്ട് ഞാനൊന്ന് കാറിപ്പോയതാ. അവളൊരു കണക്കിന് പറഞ്ഞൊപ്പിച്ചു. അപ്പോഴേക്കും ധ്രുവ് ചിരി കടിച്ചു പിടിച്ച് നിർത്തി. ആ മതി ടി വി ആണ്ടത്, മോള് ഇന്ന് നേരത്തെ പോയി കിടന്നോണിക്കോ, ക്ഷീണം മാറണ്ടേ. മോനെ ഈ അവൾ എടുത്തുകൊണ്ട് പോയി റൂമിലാക്ക്, മുഖം കണ്ടാലറിയാം മോൾക്ക് നല്ല വേദനയുണ്ടെന്ന്. ശിവ ഞെട്ടിപ്പോയി. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അതും പറഞ്ഞ് അവൾ വേഗം ചാടി എഴുന്നേറ്റ് റൂമിലേക്ക് പോകാൻ ഒരു ശ്രമം നടത്തി. പതുക്കെ റൂമിലേക്ക് നടന്നപ്പോഴേക്കും ധ്രുവിൻ്റെ കൈകൾ അവളെ എടുത്തു ഉയർത്തിയിരുന്നു. പതുക്കെ അവൻ അവളെയും കൊണ്ട് സ്റ്റെപ്പുകൾ കയറി. അത് കണ്ട് സുജ ഒരുപാട് സന്തോഷിച്ചു. റൂമിലെത്തിയതും അവളെ കട്ടിലേക്ക് പതുക്കെ വെച്ച് അവൻ ഡോറ് ലോക്ക് ചെയ്തു. അപ്പോഴേക്കും ശിവ തിരിഞ്ഞുകിടന്ന് കണ്ണുകൾ അടച്ചു. ധ്രുവ് ഒന്ന് ചിരിച്ചുകൊണ്ടുപോയി കുളിക്കാൻ കയറി. തിരിച്ചു വന്നപ്പോഴേക്കും ശിവ നല്ല ഉറക്കമാണ്. അത് മനസ്സിലാക്കി അവൻ കബോളിൽ ചെന്ന് പുതപ്പെടുത്ത് അവളെ പുതപ്പിച്ചു. അവനും അവളുടെ കൂടെ കയറിക്കിടന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.